ഈ അജി എടുക്കുന്ന എല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊക്ലീൻ എടുക്കണ പോലുള്ള പരിപാടികളൊക്കെയാണ് പോയി എടുക്കുന്നത്. അത് അത് നമ്മളൊക്കെ നമുക്ക് കിട്ടിയ കഴിവുകളെക്കാൾ നമ്മൾ നമുക്ക് കിട്ടാത്ത കഴിവുകളെക്കുറിച്ച് എപ്പോഴും ദുഃഖിക്കുന്നവരാണ്. അയ്യോ, എനിക്കിങ്ങനെ ദാസേട്ടനെ പോലെ പാടാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ പി ടി ഉഷയെ പോലെ ഓടാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും നമുക്കില്ലാത്ത കഴിവിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് നമ്മൾ സങ്കടപ്പെടുന്നത്. അജി അങ്ങനെയല്ല, ഫക്രു എപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കുകയാണ് എൻ്റെ എൻ്റെ രൂപത്തിനെ കുറിച്ച്. ഇപ്പം നമ്മളെപ്പോഴും ഫക്രുവിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോഴേക്കും ഫക്രു നമ്മളോടൊക്കെ വലിപ്പമുള്ള ഒരാളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്നെ ഇവിടെ കേറ്റി വെച്ചത് ഇതുപോലെ പൊക്കാനാണ് പറഞ്ഞിട്ടുണ്ടെങ്കില്, ഞാൻ പൊട്ടിച്ചിരിച്ചോട്ട് വേറൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു ഷോയ്ക്ക് പോയി, ദുബായിലെ ഷോ, ജീവൻ മരണ പോരാട്ടമാണത്. അപ്പോൾ ഷോയിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ഒരു സ്ട്രീറ്റാണ് കാണിക്കുന്നത്. സ്ട്രീറ്റിൽ എല്ലാവരും ഇൻട്രൊഡക്ഷൻ, ഒരാൾ പിച്ചക്കാരനായിട്ടാണ്, ഒരാൾ അവിടുത്തെ ജോക്കറായിട്ടാണ്, സർക്കസുകാരൻ, പല ആളുകളുണ്ട്. അപ്പോൾ ഈ പക്രുവിൻ്റെ സംഭവം എന്ന് വെച്ചാൽ, പെട്ടിയിൽ കാലൊക്കെ മടക്കി വെച്ചിട്ടിങ്ങനെ പിച്ചക്കാരൻ ഇങ്ങനെ വരൂല്ലേ, വണ്ടിയിൽ വരാം. അപ്പോൾ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ അവിടെ നിന്ന് സ്റ്റേജിൻ്റെ ആ സൈഡിൽ നിന്ന് പക്രുവിനെ കറക്റ്റ് ടൈമിൽ തള്ളിവിടും. അപ്പം പക്രു വന്നിട്ട് പിന്നെ അവിടെ നിന്ന് നമസ്കാരം പറയലും കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ഒരു ദിവസം സ്റ്റേജിൽ തള്ളിവിട്ടപ്പോൾ സ്പീഡ് കൂടി പോയി. ആൾ ചെന്നിട്ട് അവിടെ ഒരു തട്ടുണ്ട്, ലൈറ്റ്സൊക്കെ ഇരിക്കുകയാണ് കംപ്ലീറ്റ്. ഇതിലിടിച്ചിട്ട് അങ്ങോട്ട് പൊങ്ങി അങ്ങോട്ട് വീണത്. ഒരു ലൈറ്റ് ഉണ്ടല്ലോ നമ്മൾ സാധനം കാണല്ലേ സ്റ്റേജിലേക്ക് ഇങ്ങനെ വെച്ചിട്ട്, ആ ദേ ഇത് ഇതിൻ്റെ വലിപ്പം ഒരു ലൈറ്റ്, ബീം ലൈറ്റ് ആണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഗൾഫ് രാജ്യം അവിടെ ആയതുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫുഡൊക്കെ കൊടുത്ത് നല്ല തടി വെച്ച് വലിയ ലൈറ്റ്, ഒന്നിടും ഒന്ന് കറക്കും അത് രേഖണ്ട ഇത് ഉണ്ട. ഇതിൻ്റെ മേളിലാണ് പക്രു ഇരിക്കണത്. ഈ ലൈറ്റ് ഉണ്ടല്ല ഇതിങ്ങനെ കറങ്ങ, പക്രു ആണെങ്കിൽ ഈ നമ്മൾ കാളപ്പൂരം എടുത്തൂലേ അതുപോലെ കാളയുടെ പുറത്തിരിക്കണ മാതിരിയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഈ ലൈറ്റ് എടുത്ത് നോക്കിയോട്ടാ, ഒരു നിക്കല് നിൽക്കുവേ അതുപോലെ. അപ്പൊ പക്രു അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് റിലാക്സ് ആയിരുന്നു വരിക്കും, പിന്നെ പെട്ടെന്ന് ശരിക്കും ഒരു കാളേനെ മെരുക്കുക. നോക്കി കഴിഞ്ഞാല് നമ്മള് സ്പാനിഷ് മസാലയുടെ ഷൂട്ടിങ്ങിന് പോയപ്പോ സ്പെയിനിലൊക്കെ കാണുന്ന മാതിരി കാളപ്പൂര്. അപ്പൊ ഇടയ്ക്ക് ഈ ലൈറ്റ് പോയിട്ട് ഒരു നിപ്പുണ്ട് ഇതിങ്ങനെ. അപ്പൊ പക്രു വെച്ചിട്ടുണ്ട് എല്ലാവരും ഓടിച്ചത് അവസരം അതിനെ പറിച്ചെടുത്ത്. കാരണം അതിന്റെ താഴെ എന്ന് പറഞ്ഞ സ്റ്റേജിന്റെ ഇത്രയും ഇതാ, അവിടെ നിന്ന് വീണ് കഴിഞ്ഞാണ്ടല്ലോ. പക്ഷെ എന്നിട്ട് പക്രു പിടിവിട്ടില്ല, പക്രു ഒന്നും പിടിവിടില്ല. അന്ന് ആയിട്ടത്തിന് ഓഡിയൻസ് നല്ല ചിരിയായിരിക്കും. ആ ഇതൊരു പ്രത്യേക ഐറ്റാന്ന് വിചാരിച്ചിട്ടാണ് ഇവം കൊണ്ടുവന്നിട്ടാണ്. വാച്ച തെറിയും ഇത് തള്ളിയവനെ പൂരെ തെറിയൊക്കെ. അങ്ങനെ തെറി ആരും കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ കാരണം ജീവൻ മരണ പോരാട്ടം ആയതുകൊണ്ടേ ഞാൻ വിചാരിച്ചു കാളപ്പോരിലൊക്കെ വലിയ പ്രഗത്ഭനായ ആളാന്ന്. അന്നുണ്ടായ മത്തില.